നമസ്കാരം. ഐ പി എൽ ടൈം ഔട്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്ക്വാഡ് വിശകലനമാണ് പൂർത്തിയാക്കിയത്. ഗുജറാത്ത് ഈ വർഷത്തെ ആദ്യ ഐ പി എൽ ഏറ്റുമുട്ടൽ നടത്തുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ്. മാർച്ച് 31 നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും മികച്ച ടീമുകളുണ്ട്. നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ടീമാണ് ചെന്നൈ. ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിലെത്തിയ ടീം, ഏറ്റവും കൂടുതൽ തവണ ഫൈനലിലെത്തിയ ടീം, 4 തവണ ജേതാക്കളായ ടീം, ഇതിനെല്ലാക്കാൻ ഉപരി മഹേന്ദ്ര സിംഗ് ധോണി എന്ന തന്ത്രജ്ഞൻ നയിക്കുന്ന ടീം, അതുതന്നെയാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ കരുത്ത്. കാലാകാലങ്ങളായി ചെന്നൈയുടെ സ്ക്വാഡ് പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഓരോ വർഷവും കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു ടീമല്ല ചെന്നൈ. തങ്ങളുടെ താരങ്ങളെ കഴിവതും നിലനിർത്തി പോവുക എന്നൊരു ശൈലിയാണ് ചെന്നൈ ഫോളോ ചെയ്യുന്നത്. ഈ വർഷവും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഐ പി എൽ ലേലത്തിൽ ചെന്നൈ 2 താരങ്ങൾക്കാണ് പ്രധാനമായി ലക്ഷ്യം വെച്ചത്. അവരെ 2 പേരെയും ചെന്നൈ സ്വന്തമാക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനമായ താരം ബെൻ സ്റ്റോക്സാണ്. ബെൻ സ്റ്റോക്സിനെ പോലെ ഒരു ഓൾറൗണ്ടർ, അദ്ദേഹത്തിലെ ഒരു ഭാവി ക്യാപ്റ്റനെ ചെന്നൈക്ക് ആവശ്യമായിരുന്നു. അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ബെൻ സ്റ്റോക്സിനായി ലേലത്തിൽ പോകുമെന്നുള്ള വാശിക്കൊടുവിൽ അദ്ദേഹത്തെ ടീം സ്വന്തമാക്കിയിരിക്കുകയാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലുമെല്ലാം ഒരേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ളൊരു താരമാണ് ബെൻ സ്റ്റോക്സ്. ആ താരത്തെ ചെന്നൈ ടീമിൽ സ്വന്തമാക്കി കഴിഞ്ഞു. പക്ഷേ പ്ലേ ഓഫിൽ അയർലൻഡിനെതിരെയുള്ള മത്സരം മുൻനിർത്തി ബെൻ സ്റ്റോക്സ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെന്നൈക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെ പ്ലേ ഓഫിൽ എത്തിയാൽ ബെൻ സ്റ്റോക്സിൻ്റെ സാന്നിധ്യക്കുറവ് ചെന്നൈക്ക് ഒരുപക്ഷെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് അജിങ്ക്യ രഹാനെ. ബാറ്റിങ്ങിൽ ഒരു പരിചയ സമ്പത്തിനെ മുൻനിർത്തിയാണ് അജിങ്ക്യ രഹാനെ ടീം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേയധികം നല്ല പ്രകടനം നടത്തിയ താരമാണ് രഹാനെ. പക്ഷേ T20 താരം എത്രത്തോളം സ്യൂട്ട് ആകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം കുറേ നാളുകളായി ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ അജിങ്ക്യ രഹാനെ നല്ല പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും T20 അത് കാര്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ രഹാനയ്ക്ക് എത്രത്തോളം തിളങ്ങാൻ സാധിക്കും. ചെന്നൈയുടെ മറ്റൊരു സൈനികനായ കെ എൽ ജെയിംസൺ പരിക്ക് മൂലം ഈ സീസണിൽ കളിക്കാൻ സാധ്യതയില്ല. അത് ടീമിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ചെന്നൈയെ വിഷമിപ്പിക്കുന്നത് ഈ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നക്കോണങ്ങൾ തന്നെയാണ്. ചെന്നൈ ശ്രദ്ധിക്കേണ്ട കുറച്ച് താരങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനം മഹേന്ദ്ര സിംഗ് ധോണി. തൻ്റെ അവസാന ഐ പി എൽ സീസൺ ആഘോഷമാക്കാൻ ഒരു കിരീടത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയപ്പാണ് ചെന്നൈ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ധോണി സംബന്ധിച്ച് അദ്ദേഹം ഐ പി എല്ലിൽ മാത്രമാണ് കളിക്കുന്നത്. ആ ഇന്ത്യൻ ടീമിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ധോണിയെ സംബന്ധിച്ച് ഐ പി എല്ലിൽ ഒരു കിരീടത്തോടെയുള്ള യാത്രയപ്പ് അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ്. അത് അദ്ദേഹം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആഭ്യന്തര സർക്യൂട്ടിലൊന്നും ഒരുപാട് ധോണി കളിക്കാറില്ല. ഐ പി എല്ലിൽ ഈ സീസണിൽ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കുന്ന ധോണി എത്രത്തോളം തിളങ്ങും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചെന്നൈ ടീമിൽ എടുത്തു പറയേണ്ട 2 പേരുകളാണ് കോൺവേയും ഗെയ്ക്വാദും ഉൾപ്പെടുന്ന ഓപ്പണിംഗ് സഖ്യം. അതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ 2 താരങ്ങൾ എത്രത്തോളം നൽകുന്ന തുടക്കം, അതുതന്നെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ബാറ്റിങ്ങിൽ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇരുവരും മികച്ച തുടക്കം നൽകിയാൽ അത് ചെന്നൈ മതിനിരയ്ക്ക് കരുത്ത് പകരും. കഴിഞ്ഞ സീസണിൽ ഇവർ തുടങ്ങിയ മത്സരത്തിൽ ചെന്നൈ വിജയിച്ചു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് മൊയിൻ അലി. അനുഭവ പരിചയം കൊണ്ട് T20 തന്നെ ഏറ്റവും മികച്ച താരങ്ങളൊരാളായ മൊയിൻ അലിയുടെ ബോളിങ്ങും ബാറ്റിങ്ങും ഒക്കെ ചെന്നൈക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ രവീന്ദ്ര ജഡേജ. കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻസിയുടെ പേരിലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ മാറി നിന്ന് ഈ വർഷം മുഴുവൻ സമയം ഒരു താരമെന്ന നിലയിൽ ജഡേജയ്ക്ക് തിളങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിശ്വാസം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രധാന ശക്തി ഈ അനുഭവ പരിചയം തന്നെയാണ്. മൊയിൻ അലിയും രവീന്ദ്ര ജഡേജയും MS ധോണിയും ഡെവൻ കോൺവേയും ഋതുരാജ് ഗെയ്ക്വാദും ഉൾപ്പെടുന്ന ഒരു ടീമിന് ആര് മോഹിച്ചു പോകുന്നതാണ്. ഈ അനുഭവ പരിചയം എത്രത്തോളം ചെന്നൈക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുതന്നെയായിരിക്കും ചെന്നൈ ഈ വർഷത്തെ കിരീടയാത്രയിൽ മുന്നിട്ട് വെക്കുന്ന ലക്ഷ്യവും. അതുപോലെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ അവിടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു ദൗർബല്യം നേരിടുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിങ്ങിലേക്ക് നോക്കിയാൽ അവരെ കാലാകാലങ്ങളായി അതിൽ ഒരുപാട് സഹായിച്ചിരുന്ന ഹെൽപ്പ് ചെയ്തിരുന്ന ബ്രാവോ ഈ സീസണിൽ ഐ പി എല്ലിൽ കളിക്കുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് മെൻഡറായിട്ടാണ് അദ്ദേഹം ടീമിൽ തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ പ്രാവശ്യം ചെന്നൈക്കൊപ്പമില്ല. ഡെത്ത് ഓവറുകളിൽ റൺസ് കൺട്രോൾ ചെയ്തിരുന്ന ബ്രാവോയുടെ സാന്നിധ്യത്തിന് പകരം വെക്കാൻ പറ്റിയൊരു താരം ഇപ്പോൾ ചെന്നൈ സ്ക്വാഡിലില്ല. അതുപോലെ തന്നെ ദീപക് ചഹർ. ദീപക് ചഹർ ചെന്നൈയുടെ ഓപ്പണിംഗ് ബോളറും വിശ്വസ്തനായ താരവുമാണ്. ദീപക് ചഹർ ഒരു പരിക്കിന് ശേഷമാണ് വരുന്നത്. അദ്ദേഹത്തിന് എത്രത്തോളം തിളങ്ങാൻ സാധിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ബോളിങ്ങിലെ ഈ ദൗർബല്യം മാറ്റി നിർത്തിയാൽ ചെന്നൈ സ്ക്വാഡിന് ഈ പ്രാവശ്യം ഭേദപ്പെട്ട പ്രകടനം തന്നെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ആരാധകരുടെ പ്രതീക്ഷ. അവസാന സീസൺ ഒരു കിരീട വിജയത്തോടെ തന്നെ ധോണിയെ യാത്രയാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമോ? എങ്കിൽ അത് ആ മഹാനുള്ള ഏറ്റവും വലിയ സമർപ്പണമാകും. ഐ പി എൽ ടൈം ഔട്ടിൻ്റെ കൂടുതൽ എപ്പിസോഡുകളായി വരും ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.